ഷഹീൻബാഗിലെ ഷാറൂഖ് സൈഫിയുടെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തി കേരള പോലീസ്. ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. പരിശോധനയുടെ ദൃശ്യങ്ങൾ ഏഷ്യൻ ന്യൂസിന് കിട്ടി. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഷാറൂഖിന്റെ ഷഹീൻബാഗിലെ വീട്ടിൽ കേരള പോലീസ് വീണ്ടും പരിശോധനയ്ക്കെത്തിയത്. രാവിലെ ദില്ലിയിലെത്തിയ ക്രൈംബ്രാഞ്ച് എസ് പി എം ജെ സോജൻ ഷാറൂഖിന്റെ വീട്ടുകാരുടെ മൊഴിയെടുത്തു. പിതാവിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അയൽക്കാരുടെയും സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. 3.5 മണിക്കൂറോളം ഷഹീൻബാഗിൽ പരിശോധന നടത്തിയ ശേഷമാണ് സംഘം മടങ്ങിയത്. നിലവിൽ ഷാറൂഖിന് ഏതെങ്കിലും നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷണ സംഘം ഗൗരവമായി പരിശോധിക്കുന്നത്. ഷഹീൻബാഗ് കേന്ദ്രീകരിച്ച് നടന്ന സമരങ്ങളിലടക്കം ഇയാൾ പങ്കാളിയായിരുന്നു എന്ന കാര്യത്തിലും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കൂടാതെ ഇയാൾക്ക് മലയാളികളുമായി ബന്ധമുണ്ടായിരുന്നു എന്നതിലാണ് ഇപ്പോൾ കാര്യമായി അന്വേഷണം നടക്കുന്നത്. ദില്ലിയിലെ അന്വേഷണ സംഘത്തിലേക്ക് കൂടുതൽ പേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ സംഘാംഗങ്ങൾ ദില്ലിയിൽ യോഗം ചേർന്നിരുന്നു. ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഷാറൂഖ് ട്രെയിനിൽ കയറി പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നാണ് വിവരം. ഉന്നത ഉദ്യോഗസ്ഥനെ അടക്കം ദില്ലിയിലേക്ക് അയച്ച് അന്വേഷണം ഊർജിതമാക്കുകയാണ് കേരള പോലീസ്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് ഷാറൂഖിന്റെ ബന്ധങ്ങൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ദില്ലിയിൽ നിന്നും അനന്തു പ്രഭയ്ക്കൊപ്പം ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.